മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് മലയാള സാഹിത്യത്തിലെ നിത്യവിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പെരുമ്പടവൻ ശ്രീധരനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആദ്യകാലത്ത് രചിച്ച അഭയം എന്ന നോവലിലൂടെ തന്നെ മലയാളത്തിലെ നോവൽ സാഹിത്യ രംഗത്ത് പ്രതിഷ്ഠ നേടുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് പെരുമ്പടവൻ ശ്രീധരൻ സാർ. അതിനെ തുടർന്ന് അതിനേക്കാളും അധികം പ്രചാരമുണ്ടായി അഷ്ടപതി എന്ന അഷ്ടപതി. അപ്പോൾ ഈ രണ്ട് നോവലുകൾക്കും പല അവാർഡുകളും ലഭിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങിയ കാലത്ത് തന്നെ മലയാളികൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു എഴുത്തുകാരനാണ് ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ എന്ന് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. എന്നാൽ മലയാളത്തിൽ എന്നും ഒരു വിസ്മയമായി അവശേഷിക്കുന്ന കൃതിയായിരിക്കും ഒരു സങ്കീർത്തനം പോലെ. അത് പലതരത്തിലാണ് വിസ്മയകരമാകുന്നത്. ഒന്നാമത് അതിലെ കഥാപാത്രങ്ങളോ അതിൻ്റെ പശ്ചാത്തലമോ ഒന്നും കേരളവുമായി ബന്ധപ്പെട്ടതല്ല. ഡസ്റ്റയോവ്സ്കി എന്ന പ്രസിദ്ധനായ റഷ്യൻ സാഹിത്യകാരൻ്റെ ജീവിതം ആണ് ആ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ തികച്ചും മലയാളിത്വമുള്ള നോവലുകൾ എഴുതി മലയാളികളുടെ മനസ്സിലിടം നേടിയ അങ്ങ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു നോവൽ രചിക്കാനിടയായത് എങ്ങനെയാണ്? എൻ്റെ വായന തുടങ്ങുന്ന കാലത്ത് ഈ റഷ്യൻ ക്ലാസിക്കുകൾ ധാരാളമായി മലയാളത്തിൽ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇടപ്പള്ളി കരുണാകരമേനോൻ, എൻ കെ ദാമോദരൻ സാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ടോൾസ്റ്റോയിയുടെയും ദസ്തയേവ്സ്കിയുടെയും ഗോർക്കിയുടെയൊക്കെ കൃതികൾ ഇങ്ങനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പെരുമ്പടവത്ത് എൻ്റെ ഗ്രാമത്തിലാണ്, ഇപ്പോൾ തിരുവനന്തപുരത്തുമാണ്. അന്ന് തന്നെ കുട്ടിക്കാലം. അപ്പം അവിടെ അന്നൊരു ഗ്രന്ഥശാല പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നത് അവിടെ ഒരു അവിടെ സ്കൂൾ അവിടെ ഒരു ഗ്രന്ഥശാല ഇല്ല. സ്കൂളിലൊരു ലൈബ്രറി ഉണ്ട്, അതിലെ മിക്കവാറും ഞാൻ തീർത്തു കഴിഞ്ഞു. അയൽ ഗ്രാമങ്ങളിലെ ലൈബ്രറികളും ഞാൻ വായിച്ച് തീർത്തു കഴിഞ്ഞു. അപ്പോൾ അന്നേരം ആണ് എനിക്ക് ദൂരെ കുറച്ച് ദൂരെയുള്ള ഒരാളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു. എൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സാർ എനിക്ക് ആ പുസ്തകം ഒന്ന് വായിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. ഏത് പുസ്തകമെന്ന് അറിഞ്ഞിട്ടല്ല, ഞാൻ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ അത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, പുസ്തകം ഇതിന് എനിക്ക് തരംതിരിവില്ല, ഒരു പുസ്തകം സാറിൻ്റെ കയ്യിലുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞു, അതൊന്ന് വായിക്കാൻ കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പം അദ്ദേഹം വളരെ നിഷ്കരുണം പറഞ്ഞു, അത് വേണ്ട, നിനക്ക് വായിക്കാറൊന്നും ആയിട്ടില്ല, പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് വലിയ സങ്കടം തോന്നി. അപ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ട് വളരെ നിരാശന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടിക്കട്ടുകൾ ഇറങ്ങി താഴത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടോ വീണ്ടും എന്നെ വിളിച്ചു, കൈകൊട്ടി വിളിച്ചു, വരാൻ പറഞ്ഞു. നാളെ വൈകുന്നതിന് മുമ്പ് തിരിച്ചു കൊണ്ട് തരാമെങ്കിൽ പുസ്തകം തരാം, കേടൊന്നും വരുത്തരുത്. അപ്പോൾ അത് തോന്നിയൊരു സന്തോഷം. ഞാൻ ആ പുസ്തകം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിലിരുന്ന് വായിക്കാൻ തുടങ്ങി. അത് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയാണ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ എൻ്റെ അതുവരെയുള്ള വായന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശങ്കരപിള്ള, കേശവദേവ്, പൊറ്റേക്കാട്, കാരൂര്, പൊൻകുന്നം വർക്കി, ലളിതാന്തി അന്തർജനം, അവരുടെ പുസ്തകങ്ങൾ വായിച്ചുള്ള വായനയുടെ സംസ്കാരം എനിക്ക് അങ്ങനെയാണുള്ളത്. പക്ഷെ ഇത് വായിച്ച് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അത് വല്ലാതെ അലട്ടിക്കളഞ്ഞു. അത് എൻ്റെ ഹൃദയത്തെ മനസ്സിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞൊരു ഈ ഒരു സമുദ്രകോപം എന്നൊക്കെ പറയാവുന്ന പോലെ ഒന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പോലെ തോന്നി. അത് വ്യത്യസ്തമായ ഒന്നാണ്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ ഒരു മനഃശാസ്ത്രപരമായ ആഖ്യാന ശൈലിയെന്ന് അതിനെക്കുറിച്ചും പറയാം. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അന്തർലോകങ്ങൾ കാണിച്ചു തരുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയാണ്. അപ്പോൾ അതെന്നെ വല്ലാതെ അലട്ടിക്കളഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള കുറേ ദിവസങ്ങളിൽ എനിക്ക് ഈ കുറ്റവും ശിക്ഷയിലെ കഥാനായകനായ റസ്കോൾനിക്കോഫിൻ്റെയും കഥാനായികയായ സോനിയയുടെയും മർമൽഡാവ് തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളുടെയും കൂടെ ഞാൻ സഞ്ചരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ രാത്രി സ്വപ്നങ്ങളിൽ ഇവരൊക്കെ വരാൻ തുടങ്ങി.
അപ്പോൾ അങ്ങനൊരു വല്ലാത്തൊരനുഭവം എനിക്കുണ്ടായി. പിന്നീട് ഞാൻ ഈ ദസ്തേവ്സ്കിയുടെ മറ്റ് കൃതികൾ അന്വേഷിച്ച് നടന്നു പെട്ടെന്നൊന്നുമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിനുള്ള ശ്രമമായിരുന്നു. പലയിടത്തും നിന്നും പല പുസ്തകങ്ങൾ കിട്ടി. ഒടുവിൽ ഏകദേശം എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ച് തീർത്തു. വായനയുടെ ഒരു സ്വാധീനമാണ് എൻ്റെ എഴുത്തിൻ്റെ വഴി തിരിച്ചുവിടുന്നത്. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദസ്തേവ്സ്കിയുടെ എല്ലാ നോവലുകളും വായിച്ച് തീർത്തു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ, പഠനങ്ങൾ, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു വല്ലാത്തൊരു ഭൂതം എന്നെ ആവേശിച്ചതുപോലെയാണ്. അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ അങ്ങനെയാണ്. പ്രാന്താലയത്തിലെ ഷേക്സ്പിയർ ഇരണ്ട പ്രതിഭ എന്നൊക്കെ പറഞ്ഞാണ് സാർ കേട്ടിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളതാണുള്ളത്. അപ്പം ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ അദ്ദേഹത്തെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മികവുള്ള ഒരു കഥാപാത്രമാണ് ഈ ദസ്തേവ്സ്കി. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അത്ര സ്തോഭജനകമായിരുന്നു, സംഘർഷാത്മകമായിരുന്നു. ഈ മനുഷ്യൻ്റെ ഇതൊക്കെ സൃഷ്ടിച്ച ആളിൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് ഊഹിക്കാനും കഴിയും. അപ്പം അങ്ങനെ ആണ് ഞാൻ ഈ വായനയിലൂടെ, ഇപ്പോൾ കുറ്റവിശിക്ഷയും വായിച്ചു, പാവങ്ങൾ വായിച്ചു, പോസസ്ഡ് വായിച്ചു, കാരണ സഹോദരന്മാർ വായിച്ചു, ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു ഞാനിങ്ങനെ മണ്ണിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങിപ്പോകുന്ന പോലെ തോന്നുമായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ജീവചരിത്രമായിട്ട് കണക്കാക്കപ്പെട്ടുള്ള എമിലി സോളയാണ് ദസ്തേവ്സ്കിയുടെ ആദ്യത്തെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. പിന്നീട് ഒത്തിരി പഠനങ്ങൾ വന്നു, ജീവചരിത്ര പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ ഇത് വായിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടി. അപ്പം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാൾ കൂടുതൽ വിചിത്രമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചു കൊണ്ടുപോയത്. ആ ജീവിതം അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യന് സഹിക്കാൻ വയ്യാത്തത്ര ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, സംഘർഷങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഞാൻ ഈ ദസ്തേവ്സ്കിയുടെ വായിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നീട് ഭാര്യയായിത്തീർന്ന ഈ അന്നയുടെ ഡയറി കുറിപ്പുകൾ വായിച്ചു. അപ്പോൾ അത് ചെറിയ പുസ്തകമാണ്. അപ്പോൾ വേറൊരു ആംഗിളിൽ നിന്ന് ദസ്തേവ്സ്കിയെ കാണാനുള്ളൊരു സൗകര്യം എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ച് അന്നൊന്നും എഴുതണമെന്ന് ഓർത്തിട്ടൊന്നുമല്ല, പിന്നീട് ഏതോ ഒരു ദിവസം ഒരു ഈ നടന്നു പോകുമ്പോൾ കാലു തട്ടി വീഴുന്നത് പോലെ, അല്ലെങ്കിൽ വെളിപാട് പോലെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ചൊരു നോവൽ എഴുതാനങ്ങ് തോന്നി. അത് അത്ര പക്വതയുള്ള ഒരു കാര്യമായിരുന്നില്ല. ഒരുമാതിരി അറിവും ബോധവും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെടുമായിരുന്നില്ല. ദസ്തേവ്സ്കിയെ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ പ്രയാസം. അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. ഏതായാലും എഴുതി. എഴുതിക്കഴിഞ്ഞപ്പോൾ അത് തിരക്കേടില്ല എന്നൊക്കെ എല്ലാവരും ഒരു പറയുകയും ധാരാളം വായനക്കാരുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു സങ്കീർത്തനം പോലെ എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി തീരുകയും ചെയ്തു. അത് വളരെ പെട്ടെന്ന് അതിന് പുതിയ പുതിയ പതിപ്പുകൾ, ധാരാളം പതിപ്പുകൾ വന്നു. ഇപ്പം അത് 2013 പ്രസിദ്ധീകരിക്കുന്നത്. 76 പതിപ്പുകൾ വന്നു കഴിഞ്ഞു. അതൊരു ഒരു ഉണ്ടായിട്ടില്ല. അതൊരു പതിപ്പുകളുടെ കാര്യമല്ല, പുസ്തകത്തിൻ്റെ എണ്ണമാണ്. ഇപ്പോൾ പതിപ്പ് നമുക്ക് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ ശരിയാവില്ല. ഇത് ഏതാണ്ട് 2.5 ലക്ഷം കോപ്പി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വിൽപ്പന സംഗതി ശ്രദ്ധേയമായി തോന്നുന്നത്, കാരണം മലയാളത്തിൽ സാർ നേരത്തെ പറഞ്ഞ ഈ നവോത്ഥാന നോവലിസ്റ്റുകളുടെ കാലത്ത് മലയാളത്തിൽ നോവൽ വായിക്കാൻ ആളുകൾക്ക് പൊതുവെ താല്പര്യമായിരുന്നു. അതൊരു വായന ഒരു വലിയ ഹരമായിരുന്നു. അതെ അതെ. പക്ഷേ ആ ഒരു ഹരം ഇല്ലാതായി കഴിഞ്ഞാണ് ഈ നോവൽ വരുന്നത്. അതൊരു ഒരു ഒരു ചരിത്ര സന്ദർഭമായിട്ട് തന്നെ കണക്കാക്കാം. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ നവോത്ഥാന കാലത്തിലെ എഴുത്തുകാർ, ഇപ്പോൾ ബഷീർ, തകഴി, കേശവദേവ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ധാരാളം വായനക്കാരുണ്ടാവുകയും ചിലപ്പോൾ എല്ലാവരും വായിച്ചിരുന്നു, എല്ലാവരും വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ജീവിതത്തെ ഒരു മാതിരി യാന്ത്രികമാക്കി തീർക്കുകയും ചെയ്തതുപോലെയൊക്കെ തോന്നും. രൂപപരിണാമങ്ങളും വന്നു. വായന കുറഞ്ഞു. അതാ വായന മരിച്ചു എന്നായിരുന്നു അന്ന് നമ്മൾ കേട്ടിരുന്ന ഒരു സാംസ്കാരിക രംഗത്ത് കേട്ടിരുന്ന ഒരു സങ്കടം ഇതായിരുന്നു, വായന മരിക്കുന്നുവെന്ന്. ആ കാലത്താണ് ഈ ഒരു സങ്കീർത്തനം പോലെ വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം, വായന മരിച്ചു എന്ന് പറയുന്നത് ഒരു പൊതുവായൊരു കാര്യം പറയാമെങ്കിലും ഈ മലയാളത്തിലെ
നല്ല എഴുത്തുകാർക്ക് പ്രമുഖരായ എഴുത്തുകാർക്ക് എന്നും വായനക്കാരുണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ ചിലവാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു മാന്ദ്യം ഇടയ്ക്ക് സംഭവിച്ചത് ഒരു താല്പര്യം കുറഞ്ഞു. അതെ, അപ്പോൾ അത് അങ്ങനെ വായന നഷ്ടപ്പെട്ടു എന്നോ വായന മരിച്ചു എന്നോ ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഈ നോവൽ ഒരു സങ്കീർത്തനം പോലെ ആ വായനക്കാരെ തിരിച്ചു കൊണ്ടുവന്നു, വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതെ, ഇത് പതിപ്പുകൾക്ക് പിന്നാലെ പതിപ്പുകൾ, ഇതിപ്പം ഒരു സങ്കീർത്തനം പോലെ വായിച്ചിട്ടുണ്ടോയെന്നല്ലായിരുന്നു അന്ന്, എത്ര പ്രാവശ്യം വായിച്ചു എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഒരു താല്പര്യം ഈ പുസ്തകത്തിൻ്റെ പേരിൽ ഉണ്ടായി. അതൊരു വലിയ അതെ ഒരു വല്ലാത്തൊരു അതെ അതെ അതെ. അപ്പം ഞാൻ അതെ ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ ഇത് ദസ്തയേവ്സ്കിയെ കുറിച്ച് അതിനകത്ത് ഞാൻ എഴുതിയത് അതന്നെ. അതെ, ഒരു അത്ഭുതമായിട്ടാണ്. അപ്പം അതുവരെ അങ്ങനെ ഒരു പുസ്തക വിൽപ്പനയിൽ അങ്ങനെ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ഒരു 1000 കോപ്പി ഒരു പുസ്തകം അച്ചടിച്ചാൽ 3-4 വർഷമൊക്കെ വേണ്ടി വന്നിരുന്നു. അതാണ് ഒരു അവസ്ഥ. ആ കാലത്തിനൊരു മാറ്റം വന്നു. അതല്ല, ഇത്രയും കാലം വർഷങ്ങൾ കഴിഞ്ഞു, എല്ലാ മലയാളികളുടെയും കയ്യിൽ എത്തിക്കഴിഞ്ഞു, എന്നിട്ടും ആളുകൾ ഇപ്പോഴും അത് വായിച്ചു. കാരണം ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ഡോക്യുമെന്ററി ഷൈനി ജേക്കബ്, അതെ ഷൈനി ചെയ്യുന്നുണ്ടല്ലോ, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ. റഷ്യയിലും പെരുമ്പടവത്തും വെച്ചുണ്ട്. അപ്പം അത് നമ്മുടെ ബേബി മാത്യു സോമധീരം എന്ന് പറയുന്ന ഒരാളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രേരണയായിട്ട് അതിൻ്റെ നിന്നത് ഈ റഷ്യൻ കൾച്ചറൽ സെൻ്ററിൻ്റെ ഒരു ഡയറക്ടർ രതീശ് നായരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആലോചന വന്നു. അപ്പോൾ രസകരമായൊരു കാര്യം, ഞാനിതൊക്കെ എഴുതി, പക്ഷേ ഞാൻ റഷ്യ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റഷ്യ കാണാതെ പണ്ട് ഈ റഷ്യൻ ക്ലാസിക്കുകൾ വായിച്ച ആ ഓർമ്മ വെച്ചുകൊണ്ട് ആ സെൻറ്റ് പീറ്റേഴ്സ്ബർഗും അതുപോലുള്ള പരിസര പ്രദേശങ്ങളൊക്കെ ഞാൻ കണ്ടത് വായനയിലൂടെയാണ്, കണ്ടിട്ടേ ഇല്ല. അപ്പം അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇത് ഒരു അതിനെക്കുറിച്ച് ഡോക്യു ഫിക്ഷൻ എഴുതണമെന്ന് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ ഷൈനിയാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത്. പിന്നെ നമ്മുടെ സക്രിയ അതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഒരു ഷോർട്ട് ഫിലിം പോലെ തന്നെയാണത് ഉള്ളത്. അത് ഇപ്പം പെരുമ്പടവം പോലെയുള്ള ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ, അങ്ങനെയൊന്നും പുറം രാജ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ, റഷ്യ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഇങ്ങനെ റഷ്യൻ പശ്ചാത്തലത്തിൽ നോവൽ എഴുതി. അതിനെക്കുറിച്ചൊരു വലിയൊരു ഉത്കണ്ഠ ആളുകൾക്ക് ഉണ്ടായി, എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഈ പെരുമ്പടവത്ത് കുറേ ഷൂട്ട് ചെയ്തു ഈ ഡോക്യു ഫിക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എന്നെയും കൊണ്ട് അവർ റഷ്യയ്ക്ക് പോയി. റഷ്യയിൽ പോയി ദസ്തയേവ്സ്കിയുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം നടക്കാറുണ്ടായിരുന്ന തെരുവിലൂടെ ഞങ്ങൾ നടക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് 4-5 ദിവസങ്ങളിലായിട്ടാണ് ഷൂട്ടിംഗ് നടന്നത്. പിന്നെ അദ്ദേഹം പോകാറുണ്ടായിരുന്ന പള്ളി, പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്ന പള്ളി, പിന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം, അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങൾ, ഇതെല്ലാം നടന്നു കണ്ടു. ആ നേവാ നദി, സെൻറ്റ് പീറ്റേഴ്സ് നഗരത്തിലൂടെ ഒഴുകുന്ന നേവാ നദി, അപ്പോൾ അതിൻ്റെ കരയിലൊക്കെ അദ്ദേഹം പോയി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് റഷ്യ കാണുന്നത്. അതിങ്ങനെ ഈ ഡോക്യു ഫിക്ഷൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി പോയതാണ്. ഒരു അത്ഭുതം എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ട ഞാൻ കാണാതെ എഴുതിയതുപോലെ തന്നെയാണ് അതിപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചതും എനിക്ക് അത്രയേറെ ആരാധന ഉണ്ടായിരുന്നു ഈ ദസ്തയേവ്സ്കിയോട്. അപ്പം ഞാൻ കാണാത്ത ഒരു സ്ഥലത്തെ പശ്ചാത്തലമാക്കിയിട്ട് ഇപ്പം മറ്റൊരു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു എഴുത്തുകാരനെക്കുറിച്ച് കേട്ട് കേൾവിയുടെ വായനയുടെയോ പഠനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയത്. അതാണ് ഡോക്യുമെൻ്ററി. ഇപ്പോൾ പെരുമ്പടവത്ത് വെച്ചും കുറേ ഷൂട്ട് ചെയ്തു, റഷ്യയിൽ വെച്ചും കുറേ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ റഷ്യയിൽ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എഴുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ അത് നല്ലൊരു ഡോക്യു ഫിക്ഷനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഈ നമ്മുടെ പനോരമയ്ക്ക് തിരഞ്ഞെടുത്തു, അത് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു. അങ്ങനെ ഒരു ഒരു ജനശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. തരെ വളരെ നല്ല മനോഹരമായ ഒരു ചിത്രം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച്. വീണ്ടും അതെ അതെ അതെ, വീണ്ടും വേറൊരു രൂപത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നല്ലൊരു കലാസൃഷ്ടിയാണത്. അത് ഷൈനി, പിന്നെ KG ജയൻ എന്ന് പറഞ്ഞ ക്യാമറമാൻ, ഞാൻ പറഞ്ഞ സക്രയുടെ കാര്യം പറഞ്ഞല്ലോ, അത് എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്ന് അതൊരു നല്ല കലാസൃഷ്ടിയായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച്
ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ദസ്തയേവ്സ്കിയുടെ കൃതികളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഒരു ബൈബിളിൻ്റെ ഒരു ദർശനം ഉണ്ടല്ലോ. ഉണ്ട്. കുറ്റവാളികളെ കുറിച്ചുള്ള പാപബോധം, കുറ്റബോധം, ഇത് ആണ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ അതിനെക്കുറിച്ച് ആ നോവൽ എഴുതിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ബൈബിളും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പെരുമ്പടവെന്ന് പറഞ്ഞത് എലങ്ങിയാണ്, സാറിനറിയാമല്ലോ. ഞങ്ങൾ, ഞാൻ പാലാ രൂപതക്കാരനാണ്. അപ്പോൾ എൻ്റെ അവിടെയുള്ള, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാറ്റിക്കിസം ക്ലാസ്സിൽ ചേർന്ന് കാറ്റിക്കിസം പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ടുള്ളവർ ആ സ്കൂളിൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സ്നേഹിതന്മാരെ ഒക്കെ കത്തോലിക്ക കുട്ടികളായിരുന്നു. വീടും അപ്പം അവർ വരുന്നത് വരെ കാത്തിരുന്നു, ഞാൻ സ്കൂളിൻ്റെ വരാന്തയിൽ കാത്തിരിക്കും. അപ്പോൾ പഴയ പറമ്പിൽ ജോസഫ് സാർ എന്ന് പറഞ്ഞു, ജോസഫ് സാറിന് നല്ല ഒന്നാം തരം അടിക്കാരനാണ്, അടി തരും. സ്നേഹം കൊണ്ടാണ്, ഇതുപോലെ സ്നേഹമുള്ള ഒരാളെയും കാണാൻ പ്രയാസമാണ്. ഒരു ദിവസം സാറ് വരുമ്പോൾ ഞാൻ അവിടെ വരാന്തയിൽ ഇരിക്കും. എന്താണ് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. കൂട്ടുകാർ വേദപാഠ ക്ലാസ് കഴിഞ്ഞ് വരുന്നത് വരെ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ നീ ഇവിടെ ഇരിക്കണമെങ്കിൽ അകത്ത് കയറി ഇരിക്കാൻ മേലെ. അപ്പം ഇനി കയറി ഇരുന്നില്ലെങ്കിൽ അതിന് തല്ലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ സാർ എന്നെ പിടിച്ച് ആ ക്ലാസ്സിൽ കൊണ്ട് ദൈവനും കൂടെ അവിടെ ഇരുന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് കാറ്റക്കിസം പഠിക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ വായന എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ അനുഭവമായിരുന്നു. ഇന്നും അതെ, ഇപ്പോഴും ഏതെങ്കിലും സന്ദർഭം ഒരു സമയത്ത് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായൊരു അനുഭവമാണ്. ഇപ്പോൾ ഞാൻ സങ്കീർത്തനം പോലെ എന്നുള്ള പേര് കൊടുക്കാനും അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം എന്നൊക്കെ പറഞ്ഞ് ഈ കുറ്റബോധത്തിൻ്റെയും പാപബോധത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു പേര് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അത് എനിക്ക് ദസ്തയേവ്സ്കിയുടെ കൃതികൾ വായിക്കുമ്പോഴും അത് തന്നെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അദ്ദേഹം ഈ ദസ്തയേവ്സ്കിയുടെ കാര്യത്തിൽ ഒന്നും തീർത്ത് പറയാൻ മേല, സാറിനറിയാമല്ലോ. അദ്ദേഹം ഇന്നിപ്പം അതികഠിനമായൊരു ദൈവവിശ്വാസമാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി ഈ ദൈവത്തെയൊക്കെ തല്ലി പറയും, വീണ്ടും അവിടെ തന്നെ പോകും. എങ്കിലും ഈ ഒരു എഴുത്തുകാരൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം ആ ദസ്തയേവ്സ്കിയിൽ കാണാൻ കഴിയും. അപ്പം ഞാൻ അത് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോഴൊക്കെയും ഞാൻ എവിടെയോ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ദൈവവും ദസ്തയേവ്സ്കിയും തമ്മിലുള്ളൊരു വാഗ്വാദമാണ് ഇത് മുഴുവൻ. ഈ പുസ്തകങ്ങൾ മുഴുവൻ ദൈവത്തെ വിചാരണ ചെയ്യുകയാണ് ദസ്തയേവ്സ്കി. എന്തുകൊണ്ടിങ്ങനെ ഈ ഇങ്ങനെ പാവങ്ങളെ സൃഷ്ടിച്ചു, പാവികളെ സൃഷ്ടിച്ചു, എന്തുകൊണ്ട് കുറേ പേരെ അനാഥരാക്കി തീർത്തു, ഇങ്ങനെ ഈ അധികാരങ്ങൾ, അധികാര പലതരത്തിലുള്ള അധികാരങ്ങൾ ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് മേൽ വന്നു വീഴുന്നു, അവരുടെ ജീവിതം എത്ര ദുരന്തപൂർണ്ണമായി തീരുന്നു, ഇതിനൊക്കെ നിങ്ങളല്ലേ ഉത്തരവാദി എന്ന് ദൈവത്തെ കയർക്കുന്ന ഒരാളെ അതിനകത്ത് കാണാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചു കഴിയുമ്പോൾ, കുറ്റവിശിക്ഷ വായിച്ചു കഴിയുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു അനുഭവമുണ്ട്. അത് ഒരു അതിൻ്റെ അടിയിൽ ആത്മീയമായ ഒരാകുലതയുണ്ട്. ഞാൻ കണ്ടെത്തിയത് അതാണ്. പ്രത്യേകിച്ച് കാരമസോ സഹോദരന്മാർ വായിക്കുമ്പോൾ അത് ഇന്നിപ്പോൾ അതൊരു ക്ലാസിക്കായിട്ടൊരു വേദപുസ്തകം പോലെ പരിഗണിക്കപ്പെടുന്ന ഒന്നാണല്ലോ കാരമസോ സഹോദരന്മാർ. അതിൻ്റെ അടിയിലുള്ള ഒരു ആത്മീയതയുണ്ട്, ഒരു സ്പിരിച്വാലിറ്റിയുണ്ട്. അതിന് മതപരമായ അർത്ഥമേ വേണ്ട, അല്ലാതെ തന്നെ അതിനകത്തൊരു സ്പിരിച്വാലിറ്റി, മനുഷ്യനും പ്രപഞ്ചവും അപാരതയും തമ്മിലൊക്കെയുള്ള ബന്ധം ഉരുത്തിരിഞ്ഞ് വരുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പം അത് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ക്രിസ്തു ദർശനം അതിനകത്ത് എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും അത് നിയന്ത്രിച്ച് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പുസ്തകങ്ങളത് പ്രകടമായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇതൊരു വേദപുസ്തകത്തിന് തുല്യമാണ് ഈ കാരമസോ സഹോദരന്മാരെ എന്ന് പറയുന്നത്. അപ്പം പിന്നാളൊരിക്കൽ ചോദിച്ചാൽ അതെങ്ങനെയാവും? അദ്ദേഹം ചില നിമിഷങ്ങൾ സൃഷ്ടിക്കും ഈ നോവലിൽ. സാറിന് ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മയിൽ വരും. ഇപ്പം ഇതൊരു ഒരു കുടുംബത്തിൻ്റെ കഥയാണ്, കാരമസോ കുടുംബത്തിൻ്റെ കഥയാണിത്. ഒരപ്പനും മൂന്ന് മക്കൾ നേരെയും ഒരാൾ ജാരസന്തതിയായിട്ട് നാല് മക്കളുടെ കഥ. അപ്പൻ ഒരു പരമ പാവിയാണ്, അദ്ദേഹം ചെയ്യാത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല. മൂത്ത മകൻ അപ്പനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് ആ കാര്യത്തിൽ. രണ്ടാമത്തെ ആൾ ഒരു യുക്തിവാദിയാണ്, എല്ലാത്തിനെയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ. മൂന്നാമത്തെ ആൾ ഒരു വൈദിക വിദ്യാർത്ഥിയാണ്, ഒരു ആത്മീയവാദിയാണ്. അപ്പോൾ ഈ കുടുംബം ഒരു തരത്തിൽ രമ്യതയിലെത്തുന്നില്ല. ഈ അച്ഛനും മൂത്ത ജ്യേഷ്ഠനും കൂടെ ഈ കുടുംബത്തിൽ വരുത്തി വയ്ക്കുന്ന കുഴപ്പങ്ങൾ, അവരെ സംബന്ധിച്ച് സമൂഹത്തിലുണ്ടാകുന്ന ദുഷ്പേര് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ കുടുംബത്തിൽ ഒരു
ആശ്രമത്തിൽ കഴിയുന്നൊരു വൃദ്ധ വൈദികനുണ്ട്, സോസിമോ. 10-70 വയസ്സായ ഒരാളാണ്, നടക്കാനൊന്നും മേല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ കുടുംബം ഇങ്ങനെ, എനിക്ക് ബന്ധപ്പെട്ടൊരു കുടുംബം ഇങ്ങനെ ശിഥിലമായി തീരുന്നത്, അവരുടെ അവിടുത്തെ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്, അവിടുത്തെ ജീവിതം അലങ്കോലപ്പെട്ടു പോകുന്നതിൻ്റെ ഒക്കെ വേദനയോടുകൂടി ആ പുരോഹിതൻ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ വരും. അപ്പോൾ അപ്പനെയും മക്കളെയും വിളിച്ചിരുത്തി ഉപദേശിച്ച് നന്നാക്കാനാണ് വന്നത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, മൂത്ത മകനോട് പറഞ്ഞു, ഇവരാരും സമ്മതിക്കുന്നില്ല, ഒരു വിട്ടുവീഴ്ചയില്ല അവർക്ക്. അവസാനം ഈ പാവം വൈദികൻ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ, എഴുന്നേറ്റ് ചെന്നിട്ട് ഈ പാവിയായ മൂത്ത മകൻ്റെ കാലിന്മേൽ ചുംബിക്കും. അതാരും പ്രതീക്ഷിക്കാത്തവരന്നാണ്. ഉടനെ ഈ വൈദിക വിദ്യാർത്ഥിയായ അലോഷ്യോ ചോദിക്കും, എന്തുകൊണ്ട് പിതാവ് അങ്ങനെ ചെയ്തു? അച്ഛനും പിതാവിനും അറിയാമല്ലോ, അയാൾ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ്. അച്ഛൻ അച്ഛനേക്കാൾ കവിയാൻ പോകുന്ന ഒരാളാണ്. അച്ഛനെ കവിച്ചു വയ്ക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആ തരത്തിൽ രൂപം കൊള്ളുന്നത്. അങ്ങനെ ഒരാളുടെ കാര്യം പോയി എന്തുകൊണ്ട് അങ്ങ് ചുംബിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ ഓർത്താണ് ഞാൻ അവൻ്റെ കാലിന്മേൽ ചുംബിച്ചതെന്ന് പറഞ്ഞു. ഇത് വായിച്ച് കഴിയുമ്പോൾ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷം തോന്നും. ഒരു അപ്പോൾ ഈ ഭാവിയെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു ക്രിസ്തു ദർശനമുണ്ടല്ലോ. അപ്പോൾ പാവികളെയും രോഗികളെയും അനാഥരെയും നിരാലംബരെയും പരദേശികളെയൊക്കെ സ്നേഹിച്ചിട്ടാണ് ക്രിസ്തു ആകുന്നത്. അപ്പം അങ്ങനെ അത് വായിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിത് ഇങ്ങനെയാണ് തോന്നിയത്. ഒത്തിരി സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്, ഞാൻ ഇത് അതെല്ലാം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയത, ഒരു സ്പിരിച്വാലിറ്റി ഇതിനകത്തുണ്ട്. പിന്നീട് ആദ്യമായിട്ട് ദൈവശാസ്ത്രം രൂപം കൊള്ളുന്നത് ദസ്തേവ്സ്കിയുടെ കൃതികളിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പിന്നീട് പാശ്ചാത്യ ലോകത്ത് രൂപപ്പെട്ടു വന്ന ഒരു ദൈവശാസ്ത്ര ചിന്ത, അത് പിന്നീട് നമ്മുടെ നാട്ടിലും വായിക്കുന്ന ആളുകളുടെ മനസ്സിൽ അത് പതിയുണ്ടായി. പക്ഷേ അത് ആദ്യം രൂപം കൊള്ളുന്നത്, ഇപ്പോൾ മനഃശാസ്ത്രം രൂപം കൊള്ളുന്നത് ദസ്തേവ്സ്കിയാണ്, ഇപ്പോൾ നിഷേ ഒക്കെ ഇത് വായിച്ചിട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അതല്ല, അതല്ലാതെ തന്നെ ഈ ഒരു സ്പിരിച്വാലിറ്റി, ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒന്ന് രൂപം കൊള്ളുന്നത് ഈ ദസ്തേവ്സ്കിയുടെ കൃതികളിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഇത് അങ്ങനെ ഈ ദസ്തേവ്സ്കിയുടെ കൃതികളുമായിട്ടുണ്ടായ ഒരു ആത്മബന്ധത്തിൻ്റെ അതുകൊണ്ട് അതെ 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 അത് ഒരിക്കലും എഴുതണമെന്ന് ഓർത്തിട്ടല്ല. അത് ദസ്തേവ്സ്കിയെ കഥാപാത്രമാക്കിയ ഒരു നോവൽ എഴുതുക എന്ന് പറയുന്നത് ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഒരു പക്വതയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അങ്ങനെ അതിനകത്ത് ചെന്ന് വീഴുകയാണ് ചെയ്തത്, ദസ്തേവ്സ്കിയിൽ ചെന്ന് വീഴുകയാണ് ചെയ്തത്. അത് എഴുതുന്ന കാലത്തൊക്കെ എനിക്കൊരുതരം ഭ്രാന്ത് പോലെയായിരുന്നു. ഈ ഔട്ട് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയണ പോലെ ഞാൻ അന്ന് എൻ്റെ ഹൃദയത്തിന് പുറത്തായിരുന്നു ദസ്തേവ്സ്കിയുടെ കൂടെ ജീവിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടാണ് ഞാൻ ദസ്തേവ്സ്കിയുടെ ഒരനുഭവം. ആ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ വേർതിരിക്കുന്ന നിർവചിക്കുന്ന വേറൊരു സന്ദർഭവും കൂടെ അത് ഞാൻ ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിന് അപസ്മാര രോഗിയായിരുന്നു, മദ്യപാനിയായിരുന്നു, ചൂതുകളിക്കാട്ടനായിരുന്നു, അങ്ങനെ ഒരു അരാജകവാദിയായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ജീവചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ ആ ജീവചരിത്രങ്ങളെ മുഴുവൻ സംശയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയൊന്നുമല്ല, ഇദ്ദേഹം അത്ര ഒരു ചൂതുകളിക്കാരനോ മദ്യപാനിയോ അസന്മാർഗിയോ ആണെങ്കിൽ അങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ കുറ്റവും ശിക്ഷയും പോലെയുള്ളൊരു കൃതി ഉണ്ടാവും, കാരമസോ സഹോദരന്മാരെ പോലെ ഒരു കൃതി എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ടായി. അത് വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് ഒടുവിൽ ഞാൻ കാണുന്നത്. അങ്ങനെ അല്ലാതെ മറ്റ് ഈ നിരൂപകന്മാർ എഴുതിയ ജീവചരിത്രകാരന്മാർ വരച്ച് കാണിച്ച ഒരു ആളായിട്ടല്ല അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ പീഡാനുഭവങ്ങളിലൂടെ സഹനങ്ങളിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറിപ്പോകുന്ന ഒരു മനുഷ്യാത്മാവ്, എനിക്കത് വളരെ പ്രിയപ്പെട്ട ഒരു സങ്കല്പമാണ്. അതെനിക്ക് കിട്ടിയത് ഞാൻ ക്രിസ്തുവിനെ വായിച്ചിട്ടാണ്. അത് ദസ്തേവ്സ്കിയുടെ ജീവിതത്തിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ട ഒരു ചരിത്രമാണ്. അതെനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇത് എഴുതുന്നത്. സാഹിത്യ ബാഹ്യമായ ഒരു കാര്യമാണ്, ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നുണ്ട് 4-5 വർഷം. എങ്ങനെയുണ്ടായിരുന്നു ആ പ്രവർത്തന കാലത്തെ പറ്റി? അത്
എനിക്ക് വളരെ സംതൃപ്തിയുള്ള ഒരു കാലമാണിത്. ഒന്നാമതേ പ്രവർത്തിക്കാൻ ഗവൺമെൻറ് സ്വാതന്ത്ര്യം തന്നിരുന്നു. ഇപ്പോൾ എന്നോട് ഒരു ഉച്ചയ്ക്ക് എൻ്റെ ഭാര്യ രോഗിയായി കിടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കെ സി ജോസഫ് സാർ എന്നെ വിളിക്കുന്നു. നിങ്ങളെ ഇങ്ങനെ പെരുമ്പുടവത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാക്കാൻ ഞങ്ങൾ പാർട്ടിയും ഗവൺമെൻറ് യോജിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. കേൾക്കുമ്പം സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യ രോഗിയായി കിടക്കാണ്, വീട്ടിൽ വേറെ ആരുമില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനുള്ള സമയവും സൗകര്യവും എനിക്കില്ല. ഏ അതൊന്നും സാരമില്ല, അത് ഞാൻ ഇനി മുഖ്യമന്ത്രി സംസാരിക്കുമെന്ന് പറഞ്ഞ് പിന്നീട് മുഖ്യമന്ത്രിയാണ് എന്നോട് സംസാരിക്കുന്നത്, ഉമ്മൻചാണ്ടി സാറാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് പെരുമ്പുടത്തിനെ ഈ സ്ഥാനത്തേക്ക് വയ്ക്കുന്നത്. അത് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തിക്കൊള്ളണം. അതിൻ്റെ കൂടെ ഒന്നും പറഞ്ഞു ഞങ്ങൾ ആരും അതിനകത്ത് ഇടപെടാൻ വരില്ല. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള എന്ത് പ്രവർത്തനം ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും പെരുമ്പുടത്തിനുണ്ടെന്ന് പറഞ്ഞു. അത് അതങ്ങേറ്റം അവർ പാലിച്ചു. ഒരു തരത്തിലും ഒരിടപെടൽ കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഏത് പുതിയ പദ്ധതി എന്ന് പറഞ്ഞാലും അതിനൊക്കെ സമ്പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അക്കാദമിയിൽ ഭാരവാഹിത്വം ഏറ്റെടുത്തു. അപ്പോൾ അത് കമ്മിറ്റിക്കാരൊക്കെ കൂടെ കൂടി അവരുടെയൊക്കെ ഒരു വലിയ സഹകരണം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ആളുകളും ഒരൊറ്റ മനസ്സായിട്ട് പ്രവർത്തിച്ച ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു, ഒരു ബഹളക്കാരുണ്ടായിരുന്നു, അവരെ ഗവൺമെൻറ് നീക്കം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കുടുംബം പോലെ, ഒരു മനസ്സ് പോലെയാണ് ഞങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ സാഹിത്യ അക്കാദമി തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരും പരിസരത്തും മാത്രമായിട്ടല്ല, അത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോകണം, നഗരങ്ങളിൽ പോകണം, കേരളത്തിന് പുറത്തുള്ള നഗരങ്ങളിൽ പോകണം, ഈ ഇന്ത്യൻ നഗരങ്ങളിൽ സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം. അത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തേക്കും കൊണ്ടുപോകണം. അങ്ങനെ കേരള സാഹിത്യ അക്കാദമി വിദേശ രാജ്യങ്ങളിൽ പോലും അവിടുത്തെ എഴുത്തുകാർ, ഈ നമ്മളുടെ മലയാളത്തെ കൂടുതൽ സ്നേഹിക്കുന്ന മലയാളികളല്ലാത്ത പ്രവാസി മലയാളികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുമ്പം ജീവിത ഉപാധി തേടി അന്വേഷി പോയതാണവർ എങ്കിൽ പോലും അവർ ഈ അവരുടെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ ഭാഷയോടും സാഹിത്യത്തോടും കാണിക്കുന്ന സ്നേഹം എനിക്ക് നേരിട്ടറിയാവുന്ന ഒന്നാണ്. അപ്പോൾ അത് അവർ അപ്പം നമ്മൾ ഇപ്പോൾ കേരളത്തിന് ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ സാഹിത്യ ക്യാമ്പുകൾ നടത്തുകയും അവിടെയുള്ള എഴുത്തുകാരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുകയും ചെയ്തു. അതൊന്നും ഇതുവരെ അവർക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമേ അല്ല. അത് അവിടുത്തെ മലയാളി സമൂഹങ്ങൾ അങ്ങേറ്റം സഹകരിച്ചു, അവരതിനകത്ത് ഉത്സാഹവും ചെയ്തു. പിന്നീട് ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം, എല്ലാ എഴുത്തുകാർക്കും ഇതിനകത്ത് പങ്കാളിത്തം വേണം. ഇതൊക്കെ ചില കാലങ്ങളിൽ ചിലപ്പോൾ ചിലർ മാത്രമായിരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയ്ക്കൊരു വിമർശനവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതല്ല, ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എഴുത്തുകാർക്ക് മാത്രമല്ല, സഹൃദയർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും എല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. ആ തരത്തിൽ അതിൻ്റെ വിപുലമായ ഒരു പ്രവർത്തന മണ്ഡലം ഉണ്ടാക്കിയെടുത്തു. വളരെ ഭംഗിയായിട്ടത് പ്രവർത്തിച്ചു. അതാണ് ഇത്രയും സമയം മനസ്സ് തുറന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദി.